Hi friends, welcome back to my channel. Today I'm gonna show you how to make a photo frame with disposable plate. Nammala kayil oru disposable plate kitti adu engena namak creative ayi maatta adana njan ippol kaanikkunnathu. So ellaru adu kandu nokku, mathramalla ende channel like cheyanam adu pole thanne subscribe cheyanam. Okay, appo namak ini thodangam. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിന് വേണ്ടി ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റാണ്. കണ്ടോ, ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റ്, പിന്നെ ഒരു ഗ്ലൂ, സിസേഴ്സ്, പിന്നെ ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പർ. ഇതാണ് നമുക്കിപ്പോൾ ഇന്ന് ആവശ്യമുള്ള സാധനങ്ങൾ. അതുപോലെ തന്നെ ഇതൊരു ഫോട്ടോ ഫ്രെയിം ആയതാണ്. നമുക്കൊരു ഫോട്ടോ വേണം. ഇതിപ്പോൾ ഞാനൊരു എന്താ ജസ്റ്റ് കളർ പ്രിൻ്റ് കൊടുത്തിരിക്കുകയാണ്. ജീസസിൻ്റെ ഒരു ഇങ്ങനെ ഒരു ഫോട്ടോ കളർ പ്രിൻ്റാണത്, അതെടുത്തിട്ടുണ്ട്. നമുക്കിത് ഫോട്ടോ തന്നെ വേണമെന്നില്ല, നമ്മുടെ വീട്ടിൽ പ്രിൻ്റർ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒരു ഫോട്ടോ എടുക്കാം. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ, ഇതാണ് നമ്മളുടെ ഫ്രെയിമായിട്ട് വരുന്നത്. സോ ഇതിനുള്ളിലാണ് നമ്മൾ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഈ പ്രിൻ്റ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള റൗണ്ട് ഉണ്ടല്ലോ, ആ വലിപ്പത്തിൽ വേണം നമ്മൾ ഈ ഫോട്ടോ കട്ട് ചെയ്തെടുക്കാൻ. അതിന് വേണ്ടി ഇതിനുള്ളിൽ കൊള്ളാവുന്ന എന്തെങ്കിലും ഒരു അടപ്പോ പ്ലേറ്റോ വേണം. ഞാൻ വെക്കുമ്പോൾ ഇതിനുള്ളിൽ കൊള്ളണം, അത് അങ്ങനെ എന്തെങ്കിലും ഒരു ഇതെടുത്തിട്ട് നമുക്ക് ഈ പിക്ചർ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ആദ്യം നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഗ്ലൂ വെച്ച് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുക, നന്നായി സ്റ്റിക്ക് ചെയ്ത്. ഞാനിതിപ്പോടെ ഇവിടെ നമ്മളൊരു ഡെക്കറേഷൻ പോലെ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് വെട്ടി കൊടുക്കുക. അത് കഴിഞ്ഞ് ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഒരു 1 സെൻറ്റിമീറ്റർ എന്നൊരു അളവ് വെച്ചിട്ടൊന്ന് മടക്കി കൊടുക്കുക. അതായത് ഒന്ന് ഫോൾഡ് ചെയ്യുക. അത് ഇത്രയും തിന്നായിട്ടുള്ളൊരു ഇതാണ് വേണ്ടത് നമുക്ക്. കണ്ടോ, ഇത്ര മതി നമുക്ക്. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനത്തെ പേപ്പർ ഒരു 3 എണ്ണം നമുക്ക് വേണ്ടി വരും ഈ ലെങ്ത്തിൽ. അത് കഴിഞ്ഞ് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക കേട്ടോ. ഇതേപോലെ മൊത്തത്തിൽ അങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ 3 എണ്ണം നമുക്ക് വേണം. 3 എണ്ണം ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരുമിച്ച് പിടിക്കുക. ഈ അറ്റത്ത് എല്ലാം ഒരുമിച്ച് പിടിച്ചിട്ട് ഈ 3 സ്ട്രിപ്പും ഇതേപോലെ ഒരുമിച്ച് വെച്ച് ഗ്ലൂ ചെയ്യാം. ഇത് വിട്ടു പോകരുത്. നന്നായി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. സ്റ്റിക്കായി കഴിഞ്ഞിട്ട് നമ്മൾ മുടിയൊക്കെ ബ്രീഡ് ചെയ്യില്ലേ, അതേപോലെ തന്നെ ഇതും ഒന്ന് മെടഞ്ഞു കൊടുക്കുക. ഇത് സ്റ്റിക്കായി എന്ന് കൺഫേം വേണം കേട്ടോ, അല്ലെങ്കിൽ ഇതൊരു പോലും. സോ അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ബ്രീഡ് ചെയ്ത് കൊടുക്കാം. സാധാ നമ്മൾ മുടി ബ്രീഡ് ചെയ്യണ പോലെ തന്നെ.
ടിഷ്യൂ പേപ്പർ ആകാനെ നമുക്ക് ഇങ്ങനെ മെടയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, കാരണം ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കില്ലേ. പേപ്പറൊക്കെ ആണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ മെടഞ്ഞെടുക്കാൻ. പക്ഷെ പേപ്പർ ആണെങ്കിലും ഭംഗി കുറവുണ്ടാവില്ല. നല്ല കളർ, ഇപ്പം ഞാൻ വൈറ്റ് അല്ലേ എടുത്തിരിക്കുന്നത്, ഇതേപോലെ നല്ല കളറായിട്ട് നമുക്ക് ചെയ്യാം. ഈ മൂന്ന് സ്ട്രിപ്പും വേറെ വേറെ കളറിൽ നമുക്ക് കൊണ്ടുവരാം. അങ്ങനെ നിങ്ങൾക്ക് ഇതിൽ എന്തെല്ലാം ഐഡിയ ചേർക്കണം അതേപോലെയൊക്കെ ചെയ്യാം. ഇപ്പം ഞാനിവിടെ വൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ചെയ്യേണ്ടത് നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഈ ഗ്ലൂ തേക്കാം. ഇനി ഇതങ്ങെടുത്ത് ഇതിന്റെ ചുറ്റിനും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഇങ്ങനെ വരുന്നത് കാണാണ്ടോ, ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് ഈ റൗണ്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് പോവാം. ഇതിന് ചുറ്റിനും വരണം, സ്റ്റിക്ക് ചെയ്തു. അതെന്നിട്ട് ഇവിടെ രണ്ട് ഭാഗത്ത് ഞാൻ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതാ ഇതേപോലെ ഒരു ഇങ്ങനെ സംഭവം ഉണ്ടാക്കിയിട്ട് ഇതിവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇടുമ്പോൾ നല്ല രസമാണ്. ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഈ രണ്ട് സൈഡിലും നമുക്കത് വെക്കാം. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തല്ലോ, ഇങ്ങനെ ഫോൾഡ് ചെയ്ത സെയിം തന്നെ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പകുതി വരെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്യാം. പകുതി വരെ മതി. അത് കഴിഞ്ഞിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെ വരും. നന്നായി റോൾ ചെയ്ത് കഴിഞ്ഞ ശേഷം നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് മടക്കുക, ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഈ ഭാഗം അതേപോലെ തന്നെ റോൾ ചെയ്യാം. ഇങ്ങനെ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ ഗ്ലൂ വയ്ക്കുക, എന്നിട്ട് സ്റ്റിക്ക് ചെയ്യുക കേട്ടോ. രണ്ട് സൈഡിലും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഉണ്ടാക്കി നോക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.